നമസ്കാരം ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിൽ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മളിവിടെ നോക്കുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു ജെൻസിക്സിന്റെ ഒരു വയർലെസ് മോഡം, അല്ലെങ്കിൽ ഏതൊരു വയർലെസ് മോഡവും എങ്ങനെ അതിൽ കൊടുത്തിരിക്കുന്ന നമ്മുടെ വൈഫൈ പാസ്വേഡ് റീസെറ്റ് ചെയ്യാം എന്നുള്ളതാണ്. വൈഫൈ അല്ലെങ്കിൽ അതിലിരിക്കുന്ന ഒരു പാസ്വേഡ് എങ്ങനെ റീസെറ്റ് ചെയ്യാമെന്നാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. ഇത് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ മോഡത്തിന്റെ പുറകു വശത്തായി ഇതിനായി ഒരു യൂസർ നെയിം പാസ്വേഡും ഒരു സിസ്റ്റം അഡ്മിൻ പാസ്വേഡ് യൂസർ നെയിമും കൂടാതെ നിങ്ങളുടെ വൈഫൈയുടെ യൂസർ നെയിം പാസ്വേഡും പുറകിലായി ഉണ്ടാവും. അത് നിങ്ങൾ അതൊന്ന് നോക്കി മനസ്സിലാക്കി വയ്ക്കുക, അതുണ്ടോ എന്ന് കൺഫേം ചെയ്യുക. തുടർന്ന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ മോഡത്തിന്റെ ഏതെങ്കിലും ഒരു സൈഡിലായി ഇതുപോലെ ചെറിയൊരു ഹോൾ ഉണ്ടാവും, റീസെറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ റീസെറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഹോളിൽ ഇതിലിപ്പോൾ എല്ലാ ലൈറ്റുകളും കത്തി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മോഡമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, ഈ റീസെറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഇതിലേക്ക് നമ്മളൊരു കീ ഒന്ന് പ്രസ് ചെയ്ത് ഒരു 5 സെക്കൻഡ് പ്രസ് ചെയ്ത് അമർത്തിപ്പിടിക്കുന്നു. അപ്പോൾ ജസ്റ്റ് അതിനകത്ത് ആ ലൈറ്റ് ബ്ലിങ്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇതുപോലെ നിങ്ങളുടെ മോഡത്തിന്റെ ലൈറ്റുകൾ ബ്ലിങ്ക് ചെയ്ത് ആ മോഡം റീസെറ്റ് ആവുന്നതായിരിക്കും. ഇതോടുകൂടി നിങ്ങളുടെ ഇന്റർനെറ്റ് കണക്ഷൻ നഷ്ടപ്പെടുകയും ചെയ്യും. തുടർന്ന് നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. തുടർന്ന് വീണ്ടും നമുക്ക് മോഡം ഓണായി വരികയും ഓൺലൈനിലുള്ള ആ ഒരു ഓൺലൈൻ എന്ന് പറയുന്ന ആ ഒരു ഫോൺ ലൈറ്റ് ബ്ലിങ്ക് ചെയ്ത് സെറ്റ് ആവുന്നതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. തുടർന്ന് അതിനുശേഷം ആ വൈഫൈ എന്നുള്ള ആ ഒരു കണക്ഷനും ലൈറ്റ് ക്ലിയറായി കത്തി നിൽക്കും. ഇതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങളോട് കാണാൻ സാധിക്കും ഈ മോഡം തിരിച്ച് റീസെറ്റായി, വൈഫൈ എല്ലാം റെഡി ആയിട്ടുണ്ട്, ഫോൺ ലൈറ്റ് കത്തിയിട്ടുണ്ട്, ബാക്കി എല്ലാ ലൈറ്റുകളും ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് നമുക്ക് തിരിച്ച് നമ്മുടെ മോഡത്തിന്റെ പാസ്വേഡ് റീസെറ്റ് ചെയ്യുന്നതാണ് നമുക്കിനി നോക്കുവാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ മോഡം റീസെറ്റായി, നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള വൈഫൈ പാസ്വേഡ് നമുക്കിനി കണക്ട് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ ചെയ്യണം, ഇനി നമ്മൾ 1 എന്ന് ഇതിൽ നിന്നും ആ ഒരു വൈഫൈ ഇതിലിപ്പോൾ റീസെറ്റ് ആയിരിക്കുമ്പോൾ സംഭവിച്ചിരിക്കുന്നത്, ഇനി നമുക്ക് കൊടുക്കേണ്ടത് ആ നേരത്തെ നമ്മൾ നോക്കി വെച്ചില്ലേ മോഡത്തിന്റെ പുറകിലുള്ള ആദ്യമായി മോഡം വരുമ്പോൾ കിട്ടുന്ന ഡിഫാൾട്ട് പാസ്വേഡാണ് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. സാധാരണ എല്ലാം നമ്മുടെ ഈ ജെൻസിക്സിന്റെ മോഡലിലെല്ലാം വരുന്നത് 1 മുതൽ 0 വരെ ആയിരിക്കും അതിന്റെ വൈഫൈ പാസ്വേഡ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഇത് മാറ്റണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ച് കോമൺ പാസ്വേഡ് കൊടുത്ത് കണക്ട് ചെയ്യുകയാണ്. ഇങ്ങനെ മോഡം കണക്ട് ആയി കഴിഞ്ഞാൽ അടുത്ത നമ്മൾ ഇനി ചെയ്യേണ്ടത് നമ്മുടെ മോഡത്തിന്റെ വൈഫൈ പാസ്വേഡ് റീസെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ക്രോം ബ്രൗസറിൽ നിന്നും ഈ മോഡത്തിന്റെ ഹോം പേജിലേക്ക് പോവുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായി നമ്മൾ ക്രോം ബ്രൗസറിൽ കയറിയ ശേഷം 192.168.1.1 എന്നുള്ള ഈ ഒരു IP നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. IP ടൈപ്പ് ചെയ്യുമ്പോൾ ഈ മോഡത്തിന്റെ ഹോം പേജിലേക്ക് നിങ്ങൾ കയറുവാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ മോഡത്തിന്റെ ഹോം പേജിൽ കയറി കഴിയുമ്പോൾ നിങ്ങൾക്കിവിടെയായി ഒരു അക്കൗണ്ടിന്റെ അഡ്മിൻ എന്ന് പറയുന്ന ഒരു യൂസർ നെയിം അക്കൗണ്ട് അഡ്മിൻ എന്നവിടെ കാണിക്കും. തുടർന്ന് ആ സിസ്റ്റം അതിന്റെ താഴെ കാണുന്ന ആ ഒരു പാസ്വേഡ്, നമ്മുടെ ഡിഫാൾട്ടായിട്ട് വന്നിരിക്കുന്ന വയർലെസ് പാസ്വേഡ് അല്ലാതെയുള്ള ഒരു പാസ്വേഡ് ഉണ്ടാവും, ആ പാസ്വേഡ് നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. പാസ്വേഡ് നിങ്ങൾ ടൈപ്പ് ചെയ്തതിന് ശേഷം തൊട്ട് താഴെയായി കാണുന്ന ഈ ഒരു വാലിഡേറ്റ് കോഡ് എന്നുള്ള സ്ഥലത്ത് ഈ കാണുന്ന ക്യാപ്ചർ കോഡ് എന്ന് പറയുന്ന ഈ ഒരു കോഡ് കൂടി നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമ്മൾ യൂസർ ലോഗിൻ എന്നുള്ള ഈ ആ ഒരു ഓപ്ഷനിലേക്ക്, അതിന്റെ ഹോം പേജിലേക്ക് നിങ്ങൾക്ക് കയറുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ നേരെ മോഡത്തിന്റെ ഹോം പേജിലേക്ക് കയറിയിരിക്കുകയാണ്. ഇനി ഇതിനകത്ത് നിന്നും നമുക്ക് വൈഫൈ പാസ്വേഡ് എങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഹോം പേജിലേക്ക് കയറി കഴിഞ്ഞാൽ തൊട്ടടുത്തായി കാണുന്ന ഇപ്പോൾ സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷനിലായിരിക്കും നിൽക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ നിന്നും ഈ നെറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് നിങ്ങൾ എത്തുക എന്നുള്ളതാണ്. നെറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. നെറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ കുറേ അധികം ഓപ്ഷൻസ് അവിടെ കാണുവാൻ സാധിക്കും. ഇതിൽ നിന്നും നിങ്ങൾ ചെയ്യേണ്ടത് അതായത് ഇവിടെ കാണുന്ന വയർലെസ് ലാൻ എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് നിങ്ങൾ അതിനകത്ത് നിന്ന് പോവുക. വയർലെസ് ലാൻ എന്നുള്ള ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഇവിടെ കുറേ അധികം ഫീച്ചേഴ്സ് നിങ്ങൾ കാണുവാൻ സാധിക്കും. അതിൽ നിന്നും കുറച്ച് താഴെയായി നിങ്ങൾക്കിവിടെ കാണാം WPA പ്രീ സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനും അതിൻ്റെ താഴെയായി ഷെയർഡ് കീ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്കിവിടെ കാണുവാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ഷെയർഡ് കീ എന്നുള്ളിടത്ത് ഷോ പാസ്വേഡ് എന്നുള്ളത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്കിടെ കാണാം നേരത്തെ നമ്മൾ പറഞ്ഞ കോമൺ പാസ്വേഡ് 1 മുതൽ 0 വരെയുള്ള പാസ്വേഡാണ് നിങ്ങളുടെ വൈഫൈക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാസ്വേഡ് നിങ്ങളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്താണോ മറന്നുപോകാതെ നിൽക്കുന്ന ഒരു പാസ്വേഡ്, നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന ഒരു പാസ്വേഡ് അവിടെ കൊടുക്കുക. ഞാനിപ്പോൾ ഒരു പാസ്വേഡ് നിങ്ങൾക്കായി ഒരു പാസ്വേഡ് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു പാസ്വേഡ് കൊടുക്കുകയാണ്. ഈ പാസ്വേഡ് നമ്മൾ ഓർമ്മിച്ച് വയ്ക്കേണ്ടത് വൈഫൈ നമ്മൾ എനേബിൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പാസ്വേഡ് ആയിരിക്കും നിങ്ങൾക്ക് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പാസ്വേഡ് നിങ്ങൾ കൊടുത്ത് തുടർന്ന് നിങ്ങളിവിടെ ഓക്കെ എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്യുക. ഇങ്ങനെ ഓക്കെ എന്ന ബട്ടണിൽ പ്രസ് ചെയ്തവരെ നിങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ ഉണ്ടായിരുന്ന എൻ്റെ വൈഫൈ കണക്ഷൻ വീണ്ടും ഡിസ്കണക്ട് ആയിട്ടുണ്ട്. അതായത് നമ്മൾ നേരത്തെ കൊടുത്തിരുന്ന കോമൺ ആയിട്ടുള്ള പാസ്വേഡിൽ നിന്നും 1 മുതൽ 0 വരെയുള്ള പാസ്വേഡ് മാറിയിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ആ പാസ്വേഡിലേക്കാണ്, നോ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന് പറഞ്ഞു വന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ വൈഫൈ കണക്ഷൻ റീസെറ്റ് ചെയ്ത് നമ്മൾ പുതിയൊരു പാസ്വേഡാണ് ഇപ്പോൾ ഇവിടെ നൽകിയിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാക്കാണെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടർ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക. ഇനി നമുക്ക് ഈ വൈഫൈയിലേക്ക് എങ്ങനെ എനേബിൾ ചെയ്യാമെന്ന് നോക്കാം. ഇതിനെ നമ്മൾ വീണ്ടും നമ്മുടെ വൈഫൈ കണക്ഷനിലേക്ക് പോകുന്നു.
ഇവിടെ വൈഫൈ കണക്ഷൻ വന്നു, നമുക്കിപ്പോൾ കട്ടായി കിടക്കുന്ന ആ ഒരു ഓപ്ഷനിൽ വന്നു, നമ്മൾ വീണ്ടും അവിടെ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ അത് കണക്ട് ആവത്തില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതാണ് ഈ ഒരു ഓപ്ഷനിൽ നിന്നും ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ മോഡത്തിന്റെ ഡീറ്റെയിൽസ് എടുത്തതിന് ശേഷം ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. നമ്മൾ മോഡം ഇതിനെ കണക്ട് ആവാൻ ശ്രമിക്കും, ഓതന്റിക്കേഷൻ എന്ന് പറഞ്ഞ് വന്നുകൊണ്ടിരിക്കും. ഒന്നുകിൽ ഇതുപോലെ നിങ്ങൾക്ക് പാസ്വേഡ് കണക്ട് ചെയ്യുന്നതിനെ ചോദിക്കും. ചിലപ്പോൾ പലർക്കും പാസ്വേഡ് അങ്ങനെ വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആ ഒരു വൈഫൈ കണക്ഷനിലേക്ക് കയറിയതിന് ശേഷം അതിൻ്റെ ഏറ്റവും താഴെയായി ഫർഗെറ്റ് നെറ്റ്വർക്ക് എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ കണക്ഷൻ നെറ്റ്വർക്ക് ഓട്ടോമാറ്റിക്കലി ഡിസ്കണക്ട് ആയി നിങ്ങൾ തിരിച്ച് റീകണക്ട് ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് വരും. ഇങ്ങനെ വരുത്തിയതിന് ശേഷം നിങ്ങൾക്ക് അവിടെ പാസ്വേഡ് കൊടുക്കാം. രണ്ട് രീതിയിലും ചെയ്യാം. ചിലപ്പോൾ സാധാരണ രീതിയിൽ കോമൺ ആയി നമ്മൾ നേരത്തെ കൊടുത്തിരിക്കുന്ന പാസ്വേഡ് ആണപ്പോൾ നിങ്ങൾ കിട്ടിയില്ല എന്ന് വരും. അതുകൊണ്ടാണ് ഈ രീതിയിൽ ശ്രമിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ കൊടുത്തിട്ട് ഇനി നമുക്ക് നേരത്തെ പറഞ്ഞിരിക്കുന്ന ആ ഒരു പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു പാസ്വേഡ് നിങ്ങൾക്കിവിടെ ടൈപ്പ് ചെയ്ത് കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പുതിയ ഒരു ഓപ്ഷനിൽ നിങ്ങളുടെ പുതിയൊരു പാസ്വേഡിൽ കൂടി ഇവിടെ ഈസിയായി കണക്ട് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാക്കാണെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റായി ചോദിക്കാം. മറ്റൊരു വീഡിയോയുമായി നാളെ കാണും വരെ നമസ്കാരം ഫ്രണ്ട്സ്.